ആഷിഫാണ്. എന്താണ് ഒന്ന് സംസാരിച്ചേ, ഒന്ന് സംസാരിച്ചാൽ ആ കാർഡ് കയ്യുണ്ടെന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചേ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമസ്കാരം, ഞാൻ ഷാജി കൊല്ലം വീട്ടിൽ. ഞാനിപ്പോൾ ഉള്ളത് വടക്കേക്കാട് ചമ്മണൂർ എന്ന സ്വദേശത്താണ്. ഇവിടെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ദയനീയത നമ്മൾ സഹോദരങ്ങളുടെ മുന്നിലെത്തിക്കാനാണ്. ഈ കുടുംബം 4.5 സെൻറ്റിലാണ് ഈ ചോർന്നൊലിക്കുന്ന വീടിൽ താമസിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട ഒരു മോള്, നിങ്ങൾ കാണണ്ടാവും ഈ മോളിനെ, കണ്ടില്ലേ ഈ കുട്ടിയുടെ അവസ്ഥ. അതുപോലെ തന്നെയാണ് ഒരു മോനും, പിന്നെ ഫാറൂഖ് ഭായ്, ഇവരാണ് ഇവരുടെ ഉപ്പ. മീൻ കച്ചവടക്കാരനാണ്, കണ്ണിന് കാഴ്ചയിലുണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുകയാണ്. ശ്വാസം മുട്ടലുണ്ട്, എന്തെങ്കിലും ബാറിലെ ജോലി എടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടൊരവസ്ഥയാണ്. വീടിന് ഒന്നും ചെലവാക്കാനും പാകമില്ലാത്തൊരവസ്ഥയിലാണ്. ഈ കുട്ടികളുടെയും ഒരു മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ 4.5 സെൻറ്റ് വീടും ഈ സ്ഥലവും ജപ്തിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ബാങ്കിൽ വെച്ച് ലോൺ എടുത്തതാണ്. മൂപ്പര് തളർന്നു പോയപ്പോൾ ലോണ് അടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ആ സാഹചര്യം വന്നപ്പോൾ ലോണ് ഡ്യൂ വന്ന് പലിശ മുകളിൽ പലിശ കയറി. ഇപ്പോൾ ഈ മാസം 31-ാം തീയതി ഈ വീട് ജപ്തിക്ക് വെച്ചിരിക്കുകയാണ്. ഈ കുട്ടികളൊക്കെ വഴിയാധാരമാകുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ മലയാളികൾ ഇതുപോലെ പ്രയാസപ്പെടുന്നവർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ മുകളിലൊരവസ്ഥ നിങ്ങളൊന്ന് കാണണം. കാരണം ഈ കുട്ടിയൊക്കെ എടുത്തിട്ട് ഈ പാവപ്പെട്ട കുടുംബം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമുക്കുണ്ട് കുടുംബങ്ങൾ, നമുക്കുണ്ട് മക്കൾ, നമുക്കുണ്ട് സഹോദരങ്ങൾ. ഇവരൊക്കെ അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഈ വീടും സ്ഥലവും തിരിച്ചെടുക്കുവാനും ഈ ചോർന്നൊലിക്കുന്ന ഈ വീട് പൂർവസ്ഥിതിയിൽ ആക്കുന്നതിന് ഈ കുടുംബത്തിന് വേണ്ടത് 15 ലക്ഷം രൂപയാണ്. തീർച്ചയായും ഈ വീഡിയോ കണ്ട് ഇത് തള്ളിക്കളയാതെ നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുന്ന 10 രൂപയോ 100 രൂപയോ എന്താണെങ്കിലും ഈ കുടുംബത്തിന് ഈ മോൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ സഹായിക്കണം. ഇത് നിങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഉള്ളവരിലേക്ക് എത്തിച്ച് സഹായിക്കുക. ഈ കുടുംബം വഴിയാധാരായി പോവാതിരിക്കാൻ നമ്മൾ ഇവരിനെ ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഇത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ 5 എത്ര കുട്ടി വാടകയ്ക്കാണ്, ഒരു വാടക കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സഹായിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ നൂർജത്താടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഇതിൽ വെക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങളെ കൊണ്ട് കഴിയണത് ഈ പൊന്നു മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ഈ മോളെ നമ്മളിങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഈ മോളെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതിന് സുമനസ്സുകളായ നിങ്ങൾ സഹായിച്ചേ മതിയാവും. സഹായിക്കുമെന്നറിയാം, ഒരുപാട് പ്രാവശ്യം നമ്മൾ മലയാളികൾ ഇതുപോലെയുള്ളവർക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. സഹായിക്കണേ, ഈ മോളെ പുറത്ത് വിടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.